സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. രാജ്യത്തിന്റെ ഭരണഘടനയിലും കോടതിയിലുമാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്ന പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് എന്തിനാണ് അധോലോക നായകന്റെ സഹായം? പരാതിക്കാരി പോലീസിനെ സമീപിക്കുന്നതിന് മുൻപ് തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ബിഷപ്പ് പോലീസിനെ സമീപിച്ചിരുന്നു. അതിന്റെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും കണ്ടിട്ടില്ല. ഭീഷണി മുഴക്കിയവന്റെ ശബ്ദം ചാനലിലൂടെ എല്ലാവരും കേട്ടതാണ്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ അധോലോക നായകന്റെയും പരാതിക്കാരിയുടെയും ഇടയിൽ നിൽക്കുന്നത് പോലീസ് തന്നെയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ അന്വേഷണ സംഘത്തിലെ പോലീസുകാരുടെ കോൾ ലിസ്റ്റ് എടുക്കണം. NIA കേസ് എടുത്ത് അന്വേഷിക്കണം. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ അന്വേഷണം തുടങ്ങിയ അന്നു മുതൽ ചാനലുകാർക്ക് എല്ലാ ദിവസവും രാത്രി 11 പുലർച്ചെ 1 മണിക്കുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ രഹസ്യമായ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ ഫ്രാങ്കോ കേസ് ആഘോഷിച്ചത് അന്വേഷിക്കണം. 7 മാസമായിട്ടും ഫ്രാങ്കോ കേസിനെ മാധ്യമങ്ങളിൽ ചലിപ്പിച്ചു നിർത്താൻ ഈ അധോലോക നായകന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നോ എന്നും അന്വേഷിക്കണം. മഠത്തിനകത്ത് കൊന്തയും ചൊല്ലി എളിമയിൽ ജീവിക്കുന്ന ഒരു കന്യാസ്ത്രീയെ മെത്രാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇരയുടെ പരിവേഷം കെട്ടിയ കന്യാസ്ത്രീക്ക് ഒരു അധോലോക നായകന്റെ ഒത്താശയുടെ ആവശ്യമെന്താണ്? യഥാർത്ഥ ഇര ആരാണ്? ബിഷപ്പോ കന്യാസ്ത്രീയോ? പോലീസ് അന്വേഷണ സംഘത്തിന്റെ വൺ സൈഡഡ് സപ്പോർട്ടും മാധ്യമങ്ങളുടെ വൺ സൈഡഡ് സപ്പോർട്ടിങ്ങിലൂടെയും അവഹേളിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ബിഷപ്പല്ലേ യഥാർത്ഥ ഇര? ജനം ചോദിക്കുന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ഇത്രയും നാൾ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു, ഇനിയും ഞങ്ങൾ നിശബ്ദത പാലിക്കണമോ? പ്രതിയെ സംരക്ഷിക്കുന്നു എന്ന മാധ്യമങ്ങളുടെ അട്ടഹാസം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.